ഹലോ, ഞാൻ ഡോക്ടർ ജിമ്മി മാത്യു. ഇപ്പോഴുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലും കോവിഡ് വന്ന് കുറേ ഇപ്പോൾ വളരെ കുറവാണ്, പക്ഷേ ഇന്ത്യ കേരളത്തിൽ ഇപ്പോഴും വളരെയധികം ഉണ്ട്, ട്രാൻസ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, കേസുകൾ കുറഞ്ഞു തുടങ്ങിയിട്ടില്ല എന്നുള്ളത്? ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് തന്നെ ഒരു വലിയ രണ്ട് ചേരിതിരിവുണ്ടാക്കുന്ന ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അല്ലാണ്ട് വെറും ശാസ്ത്രീയ ചോദ്യം മാത്രമല്ല, അതായത് സംസ്ഥാനം വാദിക്കുന്നവരും സംസ്ഥാന ദ്രോഹികൾ എന്ന് പറയുന്ന കുറേ ഗ്രൂപ്പുകൾ വാദിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി. ഞാനിത് വസ്തുനിഷ്ഠമായി നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോഴുള്ള അറിവ് വെച്ച് നോക്കിയാൽ എങ്ങനെയായിരിക്കുമെന്ന് മാത്രമേ ഞാൻ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത്, നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാവേണ്ടത് കോവിഡ് പോലത്തെ ഒരു പകർച്ചവ്യാധി ഏത് സ്ഥലത്ത് വന്നാലും ഒരു വേവ്സ് ആയിട്ടാണ് വരിക. അതായത് ഇത് പൊങ്ങി കേസുകൾ വളരെ ഒരു പീക്കിലെത്തിയിട്ട് പതുക്കെ താഴോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. പിന്നെ ആൾക്കാരുടെ പെരുമാറ്റം മാറുമ്പോൾ, ആൾക്കാർ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ഇടപഴകുമ്പോൾ വീണ്ടും സെക്കൻഡറി വേവ്സ് വരാം. അത് ഡിപ്പെൻഡ്സ് എത്ര പേര് ഇൻഫെക്റ്റഡ് ആയി എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ്, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ കാലഘട്ടത്തിൽ വളരെ കൂടി പതുക്കെ കുറഞ്ഞ് ഇപ്പം കുറഞ്ഞു വന്നിരിക്കുകയാണ്. എന്നാൽ നമ്മൾ ആദ്യം മുതലേ പറയുന്നതാണ് ഫ്ലാറ്റൻ ദ കർവ്, ഫ്ലാറ്റൻ ദ കർവ് എന്ന്. അതായത് നമ്മൾ ഇങ്ങനെ പോയി ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് താഴുമ്പോഴത്തേക്കും ഒരു 3-4 മാസത്തേക്ക് വളരെയധികം കേസുകൾ വരികയും ആ സമയത്ത് ആശുപത്രികൾ നിറയുകയും ചികിത്സ കിട്ടാൻ ഇല്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ വരികയും ചെയ്യാം എന്നും, ഇത് നമ്മൾ ട്രാൻസ്മിഷൻ അഥവാ രോഗപകർച്ച പതുക്കെയാക്കിയാൽ ഇങ്ങനെ പതുക്കെ പൊങ്ങിയിട്ട് കുറേ നാൾ നിന്ന് പതുക്കെ താഴുമെന്നും, അപ്പോൾ കൂടുതൽ ആൾക്കാരെ ആശുപത്രികളിലേക്ക് വളരെ പതുക്കെ മാത്രമേ രോഗികളുടെ ഒഴുക്കുണ്ടാവുകയുള്ളൂ എന്നും, കുറച്ചുകൂടെ നല്ല രീതിയിൽ മരണനിരക്ക് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് തന്നെയാണ് കാരണം എന്നാണ് കേരളത്തിൻ്റെ കേസിൽ എന്നാണ് ഒരേ ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷനായിട്ട് തോന്നുന്നുള്ളൂ. കാരണം വേറൊന്നും വലിയൊരു എക്സ്പ്ലനേഷൻ അല്ല. അതായത് നമുക്ക് ആദ്യം മുതലേ നമ്മൾ കുറച്ചുകൂടെ ശ്രമിച്ചത് കൊണ്ടും നമ്മുടെ ആൾക്കാർ മാസ്ക് വെക്കുന്നത് കൊണ്ടും കുറച്ചൊക്കെ നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടും തന്നെ നമ്മുടെ കർവ് കുറച്ചുകൂടെ ഫ്ലാറ്റായി എന്നും, ആ പീക്ക് ഒരു 2-3 മാസം എന്നുള്ളത് ചിലപ്പോൾ ഒരു 4-5 മാസം നീണ്ടുപോയി എന്നും, വളരെ പതുക്കെയാണ് ആശുപത്രികൾ നിറയുന്നതെന്നും എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇങ്ങനെ പീക്ക് വന്ന് ഇങ്ങനെ താന്നിരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനെ പീക്ക് ഇങ്ങനെയായിട്ട് ഫ്ലാറ്റായിട്ട് ഇപ്പോഴും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചിലപ്പോൾ കുറഞ്ഞു തുടങ്ങിയേക്കും എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. ഏകദേശം ഫെബ്രുവരി കഴിയുമ്പോഴത്തേക്കും മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും കുറഞ്ഞു തുടങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിന് ഉപോൽപലകമായി അല്ലേ എന്തോ ഒരു സംഭവമാണ്, അതിനെന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ അടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ICMR ആൻറ്റിബോഡി സീറോ സർവേ ഫലം കേരളത്തിൻ്റെ പുറത്ത് വന്നു. ഏകദേശം ഡിസംബറിലുള്ളത് എത്ര ആയിരുന്നു എന്ന് അപ്പം നമുക്കറിയാം. ഏകദേശം മെയ് സമയത്തൊക്കെ വെറും 0.5, 0.75 ഒക്കെ പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന സമയത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടെ നല്ല പല സ്ഥലത്തും, പ്രത്യേകിച്ച് നമ്മുടെയായിട്ട് കമ്പയർ ചെയ്യാവുന്ന ഡൽഹി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ 15-20% ഉണ്ടായിരുന്ന ആൻറ്റിബോഡി, നമ്മുടെ അവിടെ 0.75% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഡിസംബറിലുള്ള ICMR സർവേയിൽ നമ്മുടെ മിക്ക ടൗണുകളിൽ, എറണാകുളം, തൃശ്ശൂർ പോലെയുള്ള ടൗണുകളിലൊക്കെ ഒരു 14-15% ഉണ്ട് ആൻറ്റിബോഡി പോസിറ്റിവിറ്റി. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ മൊത്തം നോക്കിയാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമങ്ങളൊക്കെ നോക്കിയാൽ, ഏകദേശം 21% ആൻറ്റിബോഡി ഉണ്ടായിരുന്നത്. പക്ഷേ മാത്രവുമല്ല, നമ്മളുമായിട്ട് കമ്പയറബിളായിട്ടുള്ള ഇത്രയും എന്താ പറയുക, ജനസംഖ്യയൊക്കെയുള്ള നമ്മളുമായിട്ട് കമ്പയറബിളായിട്ടുള്ള ഇപ്പോൾ ഡൽഹി പോലെയുള്ളൊരു സ്ഥലമോ ഒരു തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലമൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം 50% പേർക്ക് ആൻറ്റിബോഡി വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പതുക്കെയാണ് രോഗപകർച്ച സംഭവിക്കുന്നത് എന്നുള്ളതിന് ഇതുവരെയുള്ള നമ്മുടെ അറിവുകളുടെയും ഇതുവരെയുള്ള ഡാറ്റയുടെയും പിന്നെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണെന്ന് നമുക്ക് മനസ്സിലാകും. പിന്നെ നമുക്ക്
ഉള്ളത് നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി ഏറ്റവും റേറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് നമ്മൾ തീരെ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതാണ്. അത് ശരിയാണ് എന്ന് തോന്നുന്നില്ല, കാരണം എല്ലായിടത്തും വളരെയധികം കേസുകൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആൻറ്റിബോഡി സർവേ പ്രകാരം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കേസ് ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ 7 മുതൽ 10 വരെ കേസുകൾ മാത്രമേ നമുക്ക് മിസ് ചെയ്യുന്നുള്ളൂ ആൻറ്റിബോഡി ഡാറ്റ വെച്ച് നോക്കുമ്പോൾ. ഓഫ് കോഴ്സ് ആൻറ്റിബോഡി പോസിറ്റിവിറ്റി കുറച്ചുകൂടെ കൂടാനാണ് സാധ്യത ശരിക്കുള്ളത്, കാരണം ആൻറ്റിബോഡികൾ എല്ലാവരിലും ഒരേ രീതിയിൽ ഒരു കുറേ നാളത്തേക്ക് നിൽക്കണം എന്നില്ല. അപ്പോൾ നോക്കുമ്പോൾ ഈ 14% എന്നുള്ള ചിലപ്പോൾ ഒരു 20%, 25%, 30% ആവാൻ വഴിയുണ്ട്. അപ്പം ഡൽഹിയിലേക്ക് അതിനനുസരിച്ച് വളരെ അതിനേക്കാളും കൂടുതലായിരിക്കും എന്നർത്ഥം. ആ പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഇവിടെ ആൻറ്റിബോഡി സർവേ വെച്ചിട്ട് ഒരു കേസിന് 7 കേസോ 10 കേസോ മിസ് ചെയ്യുമ്പം ഓൾ ഇന്ത്യ ലെവലിൽ അത് വളരെ അധികമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഡിസംബറിലൊക്കെ പീക്ക് ഓഫ് ദി എപ്പിഡമിക്കിൽ ഏകദേശം 100 കേസുകളെങ്കിലും ഒരു കേസിന് നമുക്ക് മിസ്സായിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ വളരെയധികം പീക്ക് വരുമ്പോഴത്തേക്ക് ആ ഏറ്റവും പീക്കിലുള്ള കൺഫ്യൂഷനിലാണ് കംപ്ലീറ്റ് കേസുകൾ നമ്മൾ മിസ്സാവുന്നത്. അതേസമയം കർവ് ഫ്ലാറ്റായി കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി കൂടുതലാണെങ്കിലും നമ്മൾ കുറേ കാലം കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതും കോണ്ടാക്ട്സിനെയൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ട് നമ്മൾ കൂടുതൽ കേസുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പം അധികം നമുക്ക് ഓൾ ഇന്ത്യ ലെവലിൽ കമ്പയർ ചെയ്യുമ്പോൾ അധികം കേസുകൾ മിസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഡാറ്റ കാണിക്കുന്നത്. അങ്ങനെയാണ് ഡാറ്റ കാണിക്കുന്നത്. അതേസമയം നമ്മൾ വളരെയധികം പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെ ഡെത്ത്സ് ഭയങ്കര കുറവാണ്, മരണങ്ങൾ വളരെ കുറവാണ് മറ്റതിനേക്കാളും എന്നുള്ളത്. ശരിയാണ്, നമ്മൾ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ കേസ് ഫെയ്റ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്ന സാധനം നോക്കിക്കഴിഞ്ഞാൽ അത് ശരിയാണ്, നമ്മുടെ ഡെത്ത് റേറ്റ് കുറവാണ്. പക്ഷേ നമ്മൾ വളരെയധികം ഇതാക്കുന്ന ഒരു കാര്യം, അവിടെ മാത്രം എനിക്ക് ചെറിയൊരു എതിർപ്പുണ്ട്. ശരിയാണ്, നമ്മൾ ലോജിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ബെറ്റർ ഫെസിലിറ്റീസ് ഉണ്ട്, ഗവൺമെൻറ് ഫെസിലിറ്റീസ് ഉണ്ട്. മാത്രവുമല്ല ബാക്കിയുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ഡൽഹി ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ ആ പീക്ക് വന്നപ്പോഴത്തേക്കും വളരെയധികം ആളുകൾക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് ICU ആളില്ലാതെ വരിക, ബെഡില്ലാതെ വരിക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെ ഒരു പാനിക് സിറ്റുവേഷൻ ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട്, പ്രൈവറ്റിലായിട്ട്, പബ്ലിക്കിലായിട്ട് നമുക്ക് എല്ലാവർക്കും ചികിത്സ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെത്ത് റേറ്റ് കുറയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും കുറയും. അതൊരു കാരണം തന്നെ ആയിരിക്കണം, പക്ഷേ അതിനേക്കാളും വളരെ പ്രധാന കാരണം വെറും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഇഫക്റ്റ് ആവാനും സാധ്യതയുണ്ട്. അതായത് നമുക്കിപ്പം ഈ ഇതേ റിസൾട്ട് വെച്ച് തന്നെ, ആൻറ്റിബോഡി റിസൾട്ട് വെച്ച് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതായത് നമ്മുടെ ഇവിടെ വെറും ഒരു കേസ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ 7-10 കേസേ നമുക്ക് മിസ് ചെയ്യുന്നുള്ളൂ. അതേസമയം പല സ്ഥലത്തും ഇന്ത്യയുടെ പുറത്ത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ 2-3 or 4 കേസുകൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേസ് ഫെയ്റ്റാലിറ്റി റേറ്റ്, അതായത് ഡയഗ്നോസ് ചെയ്ത കേസുകൾ മാത്രം നമ്മൾ നോക്കിയിട്ട് അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഡെത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം നാച്ചുറലി നമുക്ക് കൂടുതൽ കേസുകൾ ഡെത്ത് റേറ്റിൽ കൂടുതൽ കേസുകൾ നമുക്ക് ഡിനോമിനേറ്ററായിട്ട്, അതായത് കേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ വലുതാവുകയും ഹരിക്കുമ്പോൾ നാച്ചുറലായിട്ട് ഡെത്ത് റേറ്റ് കൂടുകയും ചെയ്യുന്നു, അല്ല കുറയുകയും ചെയ്യുന്നു നമ്മുടെ എന്നുള്ളതാണ്. അതായത് ഇൻഫെക്ഷൻ ഫെയ്റ്റാലിറ്റി റേറ്റാണ് ശരിക്കുള്ള ഫെയ്റ്റാലിറ്റി റേറ്റ്, അത്ര എത്ര പേർക്ക് ഇൻഫെക്ഷൻ വന്നുപോയി എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ നോക്കുന്നു, നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് കേസ് ഫെയ്റ്റാലിറ്റി റേറ്റാണ്. അതായത് എത്ര ഡയഗ്നോസ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡെത്ത് റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ നാച്ചുറലി ഡയഗ്നോസ് ചെയ്യുന്ന കേസുകൾ കൂടുമ്പോൾ, അപ്പോൾ കേരളത്തിൻ്റെ കേസിൽ അത് കൂടുതലാണ്, സാധാരണഗതിയിൽ തന്നെ ഡെത്ത് റേറ്റ് കുറയും. അതാണ് അതിൻ്റെ സംശയം. പിന്നെ വേറൊരു ചോദ്യം എന്നുള്ളത്, നമ്മൾ വളരെയധികം ഡെത്ത്സ് മുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് കോവിഡ് കൊണ്ടുണ്ടായ മരണങ്ങൾ മുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്, കേരളത്തിലും വളരെയധികം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് പല ആൾക്കാരും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. കാരണം കോവിഡ് വന്ന് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന മരണങ്ങൾ അതിന് കൂട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും അതിൻ്റെ സങ്കീർണതകൾ വന്ന ആളുകൾ മരിക്കുമ്പോൾ കോവിഡ് നെഗറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് ലോകം മൊത്തമുള്ളൊരു ഫിനോമിനാണ്. കേരളത്തിന് വെളിയിലും ഇഷ്ടം പോലെ, അതായത് ഇപ്പോൾ ബോംബെയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഓൾ കോസസ് മോർട്ടാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50% ഡെത്ത്സ് അണ്ടർ കൗണ്ടഡ് ആണ്. അതായത് കോവിഡ് ഡെത്ത്സ് അല്ലാതെ ആയി പോയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏകദേശം കാണാൻ പറ്റും.
പക്ഷെ കേരളത്തിൽ അത് മറ്റുള്ള സംസ്ഥാനത്തെക്കാളും വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഓൾ കോസസ് മോർട്ടാലിറ്റി, എല്ലാ കാരണങ്ങളും കൊണ്ടുള്ള മരണനിരക്ക് നോക്കിക്കഴിഞ്ഞാൽ 2019നേക്കാളും കുറവാണ് 2020 കോവിഡ് വന്നിട്ടും. അപ്പോൾ അതിൽ നിന്ന് വളരെയധികം കേസുകൾ മുക്കുന്നു എന്ന് പറയുന്നത് സത്യമാവാൻ സാധ്യതയില്ല. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെയും അണ്ടർകൗണ്ടിങ്. അണ്ടർകൗണ്ടിങ് ഉണ്ട് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 3 പോയിൻ്റാണ് ഇതിനകത്ത് ഞാൻ വളരെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, കേരളത്തിൻ്റെ കേസുകൾ കൂടി വരുന്നു എന്ന് പറയുന്നത്, ബാക്കി എല്ലായിടത്തും കുറഞ്ഞല്ലോ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഫിനോമിനനാണ്. അതായത് നമ്മൾ പതുക്കെ രോഗപകർച്ച നമുക്ക് പതുക്കെ ആക്കാൻ സാധിക്കുന്നത് കൊണ്ട് എപ്പിഡമിക് കർവ് ഫ്ലാറ്റായി പ്രൊലോങ്ഡ് ആയിട്ട് കുറേ കൂടെ നീണ്ടു പോകുന്നു എന്നുള്ളതാണ് ഒരു പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, നമുക്ക് ടെസ്റ്റ് പോസിറ്റിവിറ്റി, നമ്മൾ അത്യാവശ്യം കേസസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെത്ത് റേറ്റ് മറ്റുള്ളവരെക്കാളും വളരെ കുറഞ്ഞു എന്ന് പറയുന്നത് ശരിയാവാൻ വഴിയില്ല. നമുക്ക് കുറച്ച് ഡെത്ത് റേറ്റ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഡെത്ത് റേറ്റ് മറ്റതിനേക്കാളും വളരെ കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ കൂടുതൽ കേസ് കണ്ടുപിടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മൂന്നാമത്തെ വളരെ പ്രധാനകരമായിട്ടുള്ള പോയിൻ്റ്, നമുക്ക് കർവ് ഫ്ലാറ്റൻ ചെയ്യാൻ പറ്റിയതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ കൂടുതൽ സസെപ്റ്റബിൾ ആൾക്കാർ ഇനിയും ഉണ്ട് എന്നും, നമുക്ക് നമ്മൾ മാസ്കൊക്കെ ധരിച്ച് ഡിസ്റ്റൻസൊക്കെ പാലിച്ച് നമ്മൾ സൂക്ഷിക്കണം ഇനിയും കുറേ കാലത്തേക്ക് എന്നുള്ളത് തന്നെയാണ് വേറൊരു കാരണം. അപ്പോൾ അതിനിപ്പം വാക്സിനൊക്കെ വരുമ്പോൾ മാക്സിമം ആൾക്കാർക്ക് വാക്സിൻ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.